നമസ്കാരം മെട്രോമാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഉമ്മ ഫാത്തിമ ഇസ്മായിലിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് താരങ്ങളും സാധാരണക്കാരും ഒപ്പം സമൂഹ മാധ്യമങ്ങളും. മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന മകന് ജന്മം നൽകിയ ഭാഗ്യവതിയാണ് ഫാത്തിമ ഇസ്മായിൽ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ഫാത്തിമ ഇസ്മായിലിന്റെ അന്ത്യം. 93 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് ചെമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ വെച്ച് നടന്നു. മമ്മൂട്ടി ഉൾപ്പെടെ 6 മക്കളുണ്ട്. ചലച്ചിത്ര സീരിയൽ നടൻ ഇബ്രാഹിംകുട്ടി, ചലച്ചിത്ര നിർമ്മാതാവ് സക്കറിയ, ആമിന, സൗദ, ഷഫീന എന്നിവരാണ് മറ്റു മക്കൾ. നടന്മാരായ ദുൽഖർ സൽമാൻ, അഷ്കർ സൗദാൻ, മക്ബൂൽ സൽമാൻ തുടങ്ങിയവർ കൊച്ചുമക്കളാണ്. ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂരിനടുത്തുള്ള ചന്തിരൂരിൽ ജനിച്ച ഫാത്തിമ ഇസ്മായിൽ വിവാഹശേഷമാണ് വൈക്കം ചെമ്പിലെത്തുന്നത്. മമ്മൂട്ടിയുടെ പിതാവ് ഇസ്മായിൽ പാണമ്പറമ്പിൽ 10 വർഷം മുമ്പാണ് മരിച്ചത്. താൻ അഭിനയിക്കുന്ന സിനിമയിൽ കഥാപാത്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, മമ്മൂട്ടിയെ ആരെങ്കിലും അടിച്ചാൽ ഉമ്മയുടെ കണ്ണു നിറയുമെന്ന് മമ്മൂട്ടി 2009 വനിതയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സിനിമയിൽ ഏതാണ് ഇഷ്ടം, മമ്മൂട്ടിയുടെ ഏത് കഥാപാത്രമാണ് കൂടുതൽ മികച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉമ്മ കൈമലർത്തും. അങ്ങനൊന്നും പറയാൻ ഉമ്മയ്ക്ക് അറിയില്ല. ഒന്ന് മാത്രം അറിയാം, മകന്റെ നേട്ടങ്ങളെക്കുറിച്ചോ അഭിനയ മികവിനെക്കുറിച്ചോ പറഞ്ഞ് അഭിമാനം കൊള്ളാറൊന്നുമില്ല ഉമ്മ. ഇതൊക്കെ ദൈവനിശ്ചയം എന്നാണ് ഉമ്മ ആകെ പറയുന്നത്. ചെറുപ്പം മുതലേ തന്നെ മമ്മൂഞ്ഞിന് അഭിനയം ഇഷ്ടമായിരുന്നു. ബാപ്പയാണ് ആദ്യമായി മകനെ സിനിമ കാണിക്കാനായി കൊണ്ടുപോകുന്നത്. പിന്നീട് മകന്റെ സിനിമ മകനൊപ്പം കാണാനും അവസരം ലഭിച്ചു എന്ന് ഉമ്മ ഒരിക്കൽ പറഞ്ഞു. മകൻ അഭിനയിച്ച സിനിമ അവന്റെ കൂടെ പോയി കണ്ടതിനെക്കുറിച്ചും ഉമ്മ പറഞ്ഞിരുന്നു. അവൻ അഭിനയിച്ച എല്ലാ സിനിമകളും ഇഷ്ടമാണ്. തനിയാവർത്തനം ഒരുപാട് ഇഷ്ടമാണ്. അതിൽ അമ്മ തന്നെ വിഷം കൊടുത്ത് മകനെ കൊല്ലുന്നത് കണ്ടപ്പോൾ നെഞ്ചിലൊരു പിടച്ചിലായിരുന്നു. ഞാൻ അവന്റെ ഉമ്മയല്ലേ എന്നാണ് ഉമ്മ പറഞ്ഞത്. മമ്മൂഞ്ഞെന്നാണ് ഉമ്മ മമ്മൂട്ടിയെ വിളിച്ചിരുന്നത്. മുഹമ്മദ് കുട്ടി എന്നത് വല്യുപ്പയുടെ പേരായിരുന്നു. അത് ചുരുക്കി മമ്മൂട്ടി എന്നാക്കിയതിൽ മകനെ വഴക്ക് പറഞ്ഞിരുന്നു ആ ഉമ്മ. ആ പേരിലാണ് എല്ലാവരും മകനെ വിളിക്കുന്നതെങ്കിലും അവൻ എന്നും എന്റെ മമ്മൂഞ്ഞാണെന്നായിരുന്നു ഉമ്മ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവൻ ജനിച്ചത്. അതിൻ്റെതായ ലാളനകളെല്ലാം അവന് ലഭിച്ചിരുന്നു. ചെറുപ്പത്തിൽ തീരെ അടങ്ങിയിരിക്കാത്ത പ്രകൃതമായിരുന്നു മമ്മൂട്ടിക്ക്. ചെമ്പിൽ നിന്നും ഒറ്റയ്ക്ക് കെട്ടുവള്ളവുമായി അക്കരെ പൂച്ചാക്കൽ വരെ പോയിട്ടുണ്ട്. 14-ാമത്തെ വയസ്സിലാണിത് സംഭവിച്ചത്. അന്ന് തിരിച്ചു വന്നപ്പോൾ അടിച്ചു. അടികൊണ്ട് വള്ളത്തിലേക്ക് തന്നെയാണ് വീണത്. എങ്ങനെയാണെന്നറിയില്ല, തുഴയാനൊക്കെ അവന് നല്ല കഴിവായിരുന്നു എന്നാണ് ഉമ്മ പറഞ്ഞത്. ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കാതെ വെള്ളിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. ചെമ്പ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ഉമ്മയെ അവസാനമായി കാണാനും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും നിരവധി താരങ്ങളാണ് കടവന്ത്രയിലെ മമ്മൂട്ടിയുടെ വസതിയിലേക്ക് എത്തുന്നത്. ജോജു ജോർജ്, ദിലീപ്, അശോകൻ, സായ് കുമാർ, ബിന്ദു പണിക്കർ, ലാൽ, ജോണി ആന്റണി, ജോയ്, മണിയൻപിള്ള രാജു, ബാബുരാജ്, ഇടവേള ബാബു, നമിത പ്രമോദ് എന്നിവരെല്ലാം മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മെട്രോ മാറ്റിനി ന്യൂസ്.